കുറവലങ്ങാട് ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ്. ഇതാണ് കയറി പോകുന്ന വലിയ സ്റ്റെപ്പുകൾ. മുകളിലോട്ടുള്ള കാഴ്ചകൾ മുകളിൽ കാണിച്ചു തരുന്നത്. മ്യൂസിയത്തിലേക്കുള്ള വഴി ബാക്ക്സൈഡിൽ ഇവിടെ നിന്ന് താഴോട്ട് പോകണം. ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരുന്നതായിരിക്കും. ആ സൈഡിലാണ് പാർക്കിങ് വണ്ടിയൊക്കെ വന്ന പാർക്ക് ചെയ്യുക. എല്ലാം ഡിസൈൻ ചെയ്താണ് ചുറ്റുവട്ടം. ഇവിടുന്ന് നേരെ നടന്ന് പള്ളിയുടെ മുന്നോട്ട് കയറാം. മുകളിൽ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഒരു വിവാഹം നടക്കാൻ പോകുന്നു. വധുവരന്മാർക്ക് എല്ലാവിധ ആശംസകളും. ഹോള്, പാർക്കിങ്ങിൻ്റെ ഏരിയ, ഒടിമരം. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കപ്പിൻ്റെ രീതിയിൽ അതിന് തൊട്ടടുത്ത് കാണുന്നതാണ് മ്യൂസിയം. കോവിഡ് കാരണം മ്യൂസിയം ഒക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങോട്ട് കയറാൻ പറ്റില്ല. അതുപോലെ എൻക്വയറി, വിമാനപ്പണം ഇതൊക്കെ ഇവിടെ അടയ്ക്കാൻ പറ്റുന്നതാണിത്. അതാണ് മ്യൂസിയത്തിൻ്റെ വാതിൽ. പക്ഷേ കോവിഡ് കാരണം ഇതൊന്നും തുറക്കുന്നില്ല. ഇത് വലിയ പള്ളി. ഇനി മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ ചെറിയ പള്ളിയാണ്. ഇവിടെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു കപ്പലിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതങ്ങോട്ട് കുറേ ഈ വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ അത്രയും പള്ളിയുടെ ഫ്രണ്ട് വരെ ഒരു കപ്പലിൻ്റെ ഷേപ്പിൽ ഇത് പണിഞ്ഞിട്ടിരിക്കുകയാണ്. അതിനകത്ത് പാർക്കിങ്ങും കാര്യങ്ങളും കുറച്ച് കപ്പയൊക്കെ നട്ടിട്ടുണ്ട്. ചുറ്റുവട്ടമൊക്കെ വളരെ നല്ലവണ്ണം സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു ഭരണിയുടെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലോട്ട് കയറുന്നിടത്ത് കൊച്ചുപള്ളിയാണ്. അത് കാണിച്ചു തരാം. ആദ്യം പള്ളിക്കകത്തുനിന്ന് കയറിട്ട് വന്ന് കൊച്ചുപള്ളി വളരെ കാണിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടിരുന്നാണ് പഴയ മണിമാളിക. ഏഷ്യയിലെ ഏറ്റവും വലിയ മണിയാണ് ഈ കിടക്കുന്നത്. 3 മണിയുണ്ട്. ഇതൊന്ന്, 2, 3. കരിങ്കല്ലും കൊണ്ട് ചെങ്കല്ലാണ്, മുഴുവനും പഴയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ തന്നെ കയറുമ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ പറ്റുള്ളൂ. ഒരു ഫലം വെച്ച് അവിടെ തന്നെ വെള്ളം കുടിച്ചിട്ട് വേണം വരാൻ. ഇപ്പോൾ ഒരു ഫലം വെക്കാൻ പോവുകയാണ്. അന്ന ഇതുവഴി ഗ്ലാസ് ഒക്കെ ഇവിടെ ഉണ്ട്.
കുടിച്ചോ കുടിച്ചോ വായി. ഇവിടെ ഒരു പ്രശസ്തമായ ഒരു കിണറുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട് പെയിൻ. ഇതാണ് കണ്ടു വരുത്ത കിണർ, കാണിച്ചു തരാം. ഇതൊക്കെ ഓരോ സ്ഥലങ്ങളാണ് ഇതിനകത്ത്. ഇതാണ് മാതാവ് ഇവിടെ നിന്നുകൊണ്ടാണ് ഇവിടെ പള്ളി പണിയണമെന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പിച്ചത്. അതാണ് പോയിന്റിങ്ങിൻ്റെ ആ സിഗ്നലാണ് അവിടെ കാണിച്ചിരിക്കുന്നത് മാതാവിൻ്റെ. ഇവിടെ എഴുതി വച്ചിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വായിക്കാം മലയാളത്തിലാകുമ്പോൾ, ഇവിടെ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. മുകളിലോട്ട് നമുക്ക് പോയിട്ട് ബാക്കിയുള്ള അവിടെ ചെന്ന് കാണിക്കാം. അതുകൊണ്ടാണ് വാദ്യപുര മനോഹര പാർക്ക് നാല് പേര് ചെണ്ട കൂട്ടുന്നുണ്ട്. എഴുതി വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പണ്ടത്തെ കാലത്തെ ഒരു നാലുകെട്ടിൻ്റെ രൂപത്തിലാണ് ഇതൊക്കെ ചെയ്ത് വച്ചിരിക്കുന്നത്. നല്ലോണം പണിതിട്ടുണ്ട്. ആവശ്യമായിട്ട് കാണാം. ഇതാണ് പള്ളിയുടെ കോമ്പൗണ്ട്. എല്ലാവരും കണ്ടുകൊള്ളുക. പാർക്കിങ്ങിനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇനി അടുത്ത വീഡിയോ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. താമസിയാതെ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എന്തെങ്കിലും പള്ളിയിൽ നിന്നും സൈൻ ഓഫ് ചെയ്യുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സഹായിക്കുക. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.